നിങ്ങൾക്ക് അത്രയ്ക്ക് കാര്യമായിരുന്നു. നീ എന്താന്ന് മിണ്ടാത്ത? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ കണ്ടക്ടർ ഷാരൂഖാണ്. വാ, ഒരു കാര്യം പറയട്ടെ. എത്ര നാളാണ് കണ്ടിട്ട്. അനുവും ഞാനും തമ്മിലുള്ള സ്നേഹബന്ധം വീട്ടിലും നാട്ടിലും ഒക്കെ അറിഞ്ഞപ്പോ ഞാൻ ഈ പരുവത്തിലായി. ബസ് വിഷനും കൂട്ടിലും കത്തിച്ചു, എന്നെ അവിടെ നാട്ടി ഓടിച്ചു. വേറൊരുത്തിനുമായി അനുവിന്റെ കല്യാണം കഴിഞ്ഞു. അവളെ കുറിച്ച് ഓർക്കുമ്പോ സങ്കടമുണ്ട്. എന്നാലും ഞങ്ങളെ സഹായിക്കാൻ വന്ന നിന്റെ ഗതി ഇതായാലോ ഓർക്കുമ്പോഴാ. അല്ല, നീ കവിതയെ കണ്ടിരുന്നു? കണ്ടു, വിശ്വന്റെ കൂടെ, അവന്റെ പെണ്ണായിട്ട്. വിശ്വന്റെ പെണ്? നീ എന്ത് ഭ്രാന്തായി പറയണേ? അതെ, അവർ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു. അവിടെ സുഖമായിട്ട് ജീവിക്കട്ടെ. പെണ്ണല്ലേ, എന്തും മറക്കാൻ നിമിഷ നേരം മതിയല്ലോ. എടാ, അത്ര ഒരു പെണ്ണല്ല അവള്. അവൾ ഒരുത്തന്റെ ഭാര്യ ആയിട്ടുമില്ല. നിന്നെ മറന്ന് വേറെ ഒരുത്തന്റെ ഭാര്യയാവാൻ അവൾക്ക് ഒരിക്കലും കഴിയില്ല. അവൾ ഇപ്പോഴും നിനക്ക് വേണ്ടി കാത്തിരിക്കും. അവളെപ്പോലെ ഒരു പെണ്ണിനെ ഈ ലോകത്ത് കാണാൻ കിട്ടില്ല. പോ, പോയി വേഗം കൂട്ടിക്കൊണ്ട് വാടാ അവളെ. എന്റെ അനുവിന്റെ അവസ്ഥ നിങ്ങൾക്ക് വരരുത്. നിങ്ങൾ ഒരുമിക്കണം, ഒരുമിച്ച് ജീവിക്കണം. നീ എന്തെങ്കിലും മടങ്ങി വരുമെന്ന് കരുതി അവൾ കാത്തിരിക്കുക. നീ ഭഗവതിപുരത്തേക്ക് പോണം, കവിതയെ കാണണം. നീ ഇപ്പൊ തന്നെ ചെല്ലേ, ചെല്ലടാ. എവിടോ ചെയ്യൽ മിസ്സിംഗ് ആയത്? തൃശ്ശൂരിൽ വെച്ച് സർക്കിൾ ഓഫീസിൽ പരാതി കൊടുത്തിരുന്നു. ഇയാൾ നിങ്ങളുടെ ബന്ധുവാണോ? അല്ല, പക്ഷെ ഇവനെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ. ഇയാൾ മിസ്സിംഗ് ആയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? 7 ദിവസമായി. അത് ശരി, ഒരാഴ്ചയായില്ലേ. നിങ്ങളൊരു കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ട് പോക്കോ. ഓ, ഞാൻ അന്വേഷിക്കാം. ശരി, വരട്ടെ. Thank you.
വേണ്ട, ഞാൻ മരുന്നെന്തെങ്കിലും വന്നിട്ടുണ്ട്.